ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവി ടോക്സ് ആൻഡ് റിവ്യൂവിന്റെ പുതിയൊരു വീഡിയോ ഉണ്ട്. സദാ ഇന്നത്തെ വീഡിയോ നമ്മൾ പറയാൻ പോകുന്നത് ഈ ആഴ്ച ഒ ടി ടി വഴി റിലീസ് ചെയ്യാൻ പോകുന്ന മലയാള സിനിമകളെ കുറിച്ചാണ്. മലയാളത്തിനുമേ തമിഴ് തെലുങ്ക് ഭാഷകളിൽ നിന്നൊക്കെ ആയിട്ട് നിരവധി ചിത്രങ്ങളാണ് ഒ ടി ടി വഴി റിലീസിന് തയ്യാറെടുക്കുന്നത്. എന്തൊക്കെയാണ് കാത്തിരിപ്പും വരാമോട്ടോട് ഏജന്റ് എന്ന് പറയുന്ന സിനിമയുടെ ഒ ടി ടി റിലീസിന്റെ ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ചിത്രങ്ങളുടെ അപ്ഡേറ്റ്സ് ഒക്കെ നമ്മൾ ഈ ഒരു വീഡിയോ ഭാഗത്ത് പറയാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയ്ക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ചാനൽ കാണാൻ സുഹൃത്തുക്കളാണെങ്കിൽ പുത്തൻ പുതിയ സിനിമാ വിശേഷങ്ങൾ ആദ്യം തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. ഈ ആഴ്ച റിലീസിനെത്താൻ പോകുന്ന ഒന്നാമത്തെ ചിത്രം എന്ന് നോക്കുകയാണെങ്കിൽ ജൂലൈ മാസം തിയേറ്ററോട്ടത്തി ഏറ്റവും പുതിയ മലയാള ചിത്രം വാരാട്ടി എന്ന് പറയുന്ന സിനിമ വിജയ് ബാബു പ്രൊഡ്യൂസ് ചെയ്ത് നവാഗതനായ ദേവൻ ജയകുമാർ ഡയറക്ട് ചെയ്ത ചിത്രമായിരുന്നു. ചിത്രം ഒരു പരീക്ഷണ ചിത്രം കൂടിയായിരുന്നു. നായകളായിരുന്നു ഈ സിനിമയെ കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് വന്നിട്ടുണ്ടായത്. എന്തൊക്കെയാണ് ചിത്രം ഭേദപ്പെട്ട ഒരു വിജയമൊക്കെ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ ചിത്രം ഒ ടി ടി റിലീസിന് തയ്യാറെടുക്കുകയാണ്. ചിത്രത്തിന് ഡിജിറ്റലൈസ് ഒക്കെ സ്വന്തമാക്കിയിരിക്കുന്നത് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ ആണെന്ന് നമ്മൾ നേരത്തെ തന്നെ അറിയിച്ചാണ്. ഹോട്ട്സ്റ്റാർ വഴി വരുന്ന സെപ്റ്റംബർ മാസം 29 നമുക്ക് ഈ സിനിമ കാണാൻ സാധിക്കുന്നതായിരിക്കും. അടുത്ത ഈ ദിവസത്തിലെ രണ്ടാമത്തെ ചിത്രം നോക്കുകയാണെങ്കിൽ കൃഷ്ണശങ്കർ കേന്ദ്ര കഥാപാത്രത്തിൽ ഈ വർഷം റിലീസിനെത്തിയ ചിത്രമായിരുന്നു കുടുക്ക് 2020 എന്ന് പറയുന്ന സിനിമ. എന്തൊക്കെയാണ് ഈ സിനിമയുടെ ഒ ടി ടി റിലീസ് ഡേറ്റ്? ഇപ്പോൾ ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരിക്കുന്നത് ചിത്രത്തിന്റെ ഡിജിറ്റൽ റൈറ്റ്സ് എല്ലാം തന്നെ സ്വന്തമാക്കിയിരിക്കുന്ന സൈനപ്ലേയാണ്. വളരെ കാലമായിട്ട് ഈ സിനിമയുടെ ഒ ടി ടിക്ക് വേണ്ടി വലിയധികം സിനിമാ പ്രേമികളാണ് കാത്തിരിക്കുന്നത്. എന്തൊക്കെയാണ് കാത്തിരിപ്പ് വരാൻ പോയിട്ടുണ്ട്? ഈ ഒരു സിനിമയുടെ ഒ ടി ടി അപ്ഡേറ്റ്സ് ഇപ്പോൾ പുറത്തുവിട്ടപ്പോൾ സൈനപ്ലേ ഈ ഒരു സിനിമയുടെ ഡിജിറ്റൽ റൈറ്റ്സ് സ്വന്തമാക്കിയെന്ന് അറിയിച്ചിട്ടുണ്ട്. എന്നാൽ ഡേറ്റ് അവർ പുറത്തുവിട്ടിട്ടില്ല. ഈ വരുന്ന സെപ്റ്റംബർ മാസം 29 അല്ലെങ്കിൽ നമുക്ക് ഒക്ടോബർ മാസം ആദ്യത്തോട് കൂടി തന്നെ ഈ ഒരു സിനിമയെ സൈനപ്ലേ എന്ന് പറയുന്ന ഒ ടി ടി പ്ലാറ്റ്ഫോം വഴി കുടുക്ക എന്ന് പറയുന്ന മലയാള സിനിമ കാണാൻ സാധിക്കുന്നതായിരിക്കും. അടുത്തായിട്ട് ഈ ലിസ്റ്റിലെ മൂന്നാമത്തെ ചിത്രം എന്നൊക്കെയാണെങ്കിൽ ദുൽഖർ സൽമാൻ കേന്ദ്ര കഥാപാത്രം എടുത്തി ഓണർ റിലീസായിട്ട് തിയേറ്ററിൽ എത്തിയ ചിത്രമാണ് കിങ് ഓഫ് കൊത്ത എന്ന് പറയുന്ന സിനിമ. ഇപ്പോൾ ഈ സിനിമയുടെ ഒ ടി ടി റിലീസ് ഡേറ്റ് ഒക്കെ പുറത്തുവിട്ടിരിക്കാൻ ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ ചിത്രത്തിന്റെ ഡിജിറ്റൽ റൈറ്റ്സ് ഒക്കെ സ്വന്തമാക്കിയിരിക്കാൻ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ ആണ് നമ്മൾ നേരത്തെ തന്നെ അറിയിച്ചാണ്. ഹോട്ട്സ്റ്റാർ വഴി എന്നാണ് ഈ സിനിമ റിലീസിലെത്തുന്നത് നോക്കുകയാണെങ്കിൽ ഈ വരുന്ന സെപ്റ്റംബർ മാസം 29 അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വരുന്ന സെപ്റ്റംബർ മാസം 29 നമുക്ക് ദുൽഖർ സൽമാന്റെ കിങ് ഓഫ് കൊത്ത എന്ന് പറയുന്ന സിനിമ കാണാൻ സാധിക്കുന്നതായിരിക്കും. മലയാളത്തിന് പുറമെ തന്നെ തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ തുടങ്ങിയ ഭാഷയുടെ ആയിട്ടായിരിക്കും ഈ ഒരു സിനിമ ഒ ടി ടിയുടെ റിലീസിലെത്തുന്നത്. അടുത്ത അഞ്ചാമതായിട്ടുള്ള ചിത്രം നോക്കുകയാണെങ്കിൽ തെലുങ്കിൽ നിന്നുള്ള ചിത്രമാണ് ഗാന്ധവതാരി അർജുന എന്ന് പറയുന്ന ഏറ്റവും പുതിയ തെലുങ്ക് ചിത്രമാണ്. ചിത്രം റിലീസ് ചെയ്യാൻ പോകുന്ന നെറ്റ്ഫ്ലിക്സ് എന്ന് പറയുന്ന ഒ ടി ടി പ്ലാറ്റ്ഫോം വഴിയാണ്. എന്നാണ് ഈ സിനിമ റിലീസ് ചെയ്യാൻ പോകുന്നത് നോക്കുകയാണെങ്കിൽ ഈ വരുന്ന സെപ്റ്റംബർ മാസം 24 ചിത്രം റിലീസ് ചെയ്യുന്നത്. അപ്പോൾ ഈ വരുന്ന സെപ്റ്റംബർ മാസം 24 അതായത് നാളെ മിഡ് നൈറ്റോട് കൂടി തന്നെ നമുക്ക് നെറ്റ്ഫ്ലിക്സ് വഴി ഈ സിനിമ കാണാൻ സാധിക്കുന്നതായിരിക്കും. അടുത്ത അഞ്ചാമത്തെ ഒ ടി ടി റിലീസ് ഡേറ്റ് ഏതെന്ന് നോക്കിയാണെങ്കിൽ മലയാളത്തിനുള്ള ചിത്രം തന്നെയാണ്. ഓണർ റിലീസ് ആയിട്ട് തിയേറ്ററിലെത്തിയ ആർഡിഎക്സ് എന്ന് പറയുന്ന സിനിമയാണ്. ചിത്രത്തിന് ഡിജിറ്റൽ റൈറ്റ്സ് ഒക്കെ സ്വന്തമാക്കിയ നെറ്റ്ഫ്ലിക്സ് എന്ന് നമ്മൾ നേരത്തെ തന്നെ അറിയിച്ചാണ്. നെറ്റ്ഫ്ലിക്സ് എന്നാണ് ഈ സിനിമ റിലീസ് ചെയ്യുന്നത് ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. ഈ വരുന്ന സെപ്റ്റംബർ മാസം അവസാനത്തോടു കൂടി അതായത് 29 അല്ലെങ്കിൽ ഒക്ടോബർ മാസം ആദ്യത്തോടു കൂടി തന്നെ നമുക്ക് നെറ്റ്ഫ്ലിക്സ് എന്ന് പറഞ്ഞ ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ ഈ ഒരു സിനിമ കാണാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് നോക്കുകയാണെങ്കിൽ ഓണർ റിലീസായിട്ട് തിയേറ്ററിലെത്തിയ നിവിൻ പോളി ചിത്രത്തിന്റെയാണ് രാമചന്ദ്ര ബോസ്&കോ എന്ന് പറയുന്ന സിനിമ. ചിത്രം ബോക്സ് ഓഫീസിൽ ഒരു പരാജയമായിരുന്നു. ചിത്രത്തിന്റെ ഒ ടി ടി അപ്ഡേറ്റ്സ് ആണ് ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നത്. ചിത്രത്തിന്റെ ഡിജിറ്റൽ റൈറ്റ്സ് ഒക്കെ സ്വന്തമാക്കിയിരിക്കുന്ന ആമസോൺ പ്രൈം വീഡിയോസ് ആണെന്ന് ഇപ്പോൾ അറിയാൻ സാധിച്ചിരിക്കുക. എന്നാൽ ഈ ഒരു കാര്യം ഇതുവരെ ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ കൺഫേം ആക്കിയിട്ടില്ല. എന്തൊക്കെയാണ് നമുക്ക് ഈ വരുന്ന സെപ്റ്റംബർ മാസം അവസാനം അല്ലെങ്കിൽ ഒക്ടോബർ മാസം ആദ്യത്തോടു കൂടി തന്നെ നമുക്ക് ഒ ടി ടി പ്ലാറ്റ്ഫോമായ ആമസോൺ പ്രൈം വീഡിയോസോ അല്ലെങ്കിൽ സൺനെക്സ്റ്റ് തുടങ്ങിയ ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോം വഴി കാണാൻ സാധിക്കുന്നു പ്രതീക്ഷിക്കാം. അടുത്തായിട്ട് ഈ ഒരു ലിസ്റ്റിൽ ലാസ്റ്റത്തെ അപ്ഡേറ്റ് എന്ന് നോക്കിയാണെങ്കിൽ വളരെ കാലമായിട്ട് സിനിമാ പ്രേമികൾ കാത്തിരിക്കുന്ന ഒരു ചിത്രമാണ് അഖിലക്കിനി നായകനായിട്ടെത്തി മമ്മുക്ക കേന്ദ്ര കഥാപാത്രത്തിൽ തെലുങ്ക് ചിത്രമായ ഏജന്റ് എന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ടി ചിത്രത്തിന്റെ ഡിജിറ്റൽ റൈറ്റ്സ് ഒക്കെ സ്വന്തമാക്കിയ സോണി രേഖ നമ്മൾ നേരത്തെ തന്നെ അറിയിച്ചാണ്. എന്തൊക്കെയാണ് കാത്തിരിപ്പ് വരാൻ പോയിട്ട് ഇപ്പോഴത്തെ ചിത്രം ഒ ടി ടി റിലീസിന് തയ്യാറെടുക്കുകയാണ്. ചിത്രത്തിന്റെ റിലീസ് ഡേറ്റ് ഇപ്പോൾ സോണി രേഖനെ ഒഫീഷ്യലായിട്ട് പുറത്തുവിട്ടിട്ടുണ്ട്. ഈ വരുന്ന സെപ്റ്റംബർ മാസം 29 ചിത്രം റിലീസ് ചെയ്യാൻ പോകുന്നതാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഈ വരുന്ന സെപ്റ്റംബർ മാസം 29 നമുക്ക് സോണി രേഖ വഴി ഏജന്റ് എന്ന് പറയുന്ന തെലുങ്ക് സിനിമ കാണാൻ സാധിക്കുന്നതായിരിക്കും. തെലുങ്കിന് നിർമ്മാണം തമിഴ്, മലയാളം, ഹിന്ദി, കന്നഡ തുടങ്ങിയ ഭാഷയോടെ ആയിട്ടാണ് ഈ സിനിമ റിലീസിനെത്താൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ എത്ര പേരാണ് ഏജന്റ് എന്ന് പറയുന്ന സിനിമയ്ക്കായിട്ട് കാത്തിരിക്കാൻ കമന്റ് ബോക്സിൽ നോക്കുക. അപ്പോൾ ഇത്രയും ചിത്രങ്ങളുടെ കൺഫേംഡ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് ആണ് ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഏത് ചിത്രം കാണാൻ വേണ്ടിയാണ് നിങ്ങൾ കാത്തിരിക്കാൻ കമന്റ് ബോക്സിൽ പങ്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.